Hey, hello, welcome to the Malayali Podcast, connecting the life of Malayalis around the world. Nyan Krishan, AI, Artificial Intelligence. Nammal ee idayayittu sthiram kelkkunna term aanu. Oru kaalaghattam vare Hollywood movies-ile future-ne represent cheyan vendi paranjirunna term aayirunnu AI. Innu namukku chuttum AI implementation oru vaadu undu. Adukondanu ee oru podcast episode-ile nammude day-to-day life-ile AI-യുടെ യൂസേജിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ അവസാനമായിട്ട് ഗൂഗിളിൽ എപ്പോഴാണ് എന്തെങ്കിലും സെർച്ച് ചെയ്ത്, നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് സജഷൻസ് ഗൂഗിൾ നമുക്ക് തരാറുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള സജഷൻസാണ് ഗൂഗിൾ തരാറ്. അതെല്ലാം AI-യുടെ ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മുടെ അമ്മയേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അത് ഗൂഗിളാണ്. എന്തായാലും ഡേ ടു ഡേ ലൈഫിൽ AI-യുടെ ഇംപ്ലിമെൻറ്റേഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് AI എന്ന് ഞാൻ പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മനുഷ്യനെ പോലെ ആലോചിക്കാനും പ്രവർത്തിക്കാനും മെഷീന് പ്രാപ്തനാക്കുന്ന ഒരു ശാസ്ത്രശാഖ. 2010 വന്ന ഇന്ദ്രൻ എന്നൊരു രജനീകാന്ത് മൂവിയില്ലേ, അതിൽ ചിറ്റി റോബോ ഇല്ലേ, റോബോ ആക്ച്വലി ഒരു AI ആണ്. മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു റോബോട്ട്. അതൊക്കെ ഒരു AI-യുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, കറൻ്റലി അത്തരത്തിലുള്ള റോബോട്ടുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഒരുപാട് പറഞ്ഞ് നീട്ടിക്കുന്നില്ല, നമുക്കെന്തായാലും AI-യുടെ ഡെയിലി യൂസേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് പലരുടെയും ഒരു റൂംമേറ്റാണ് അലക്സ, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ഫ്രണ്ടാണ് ഓക്കെ ഗൂഗിൾ. ഇത്തരം വോയിസ് അസിസ്റ്റൻ്റുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അവർ ചെയ്തു തരും. ഫാൻ ഓൺ ആക്കാനോ AC ഓൺ ആക്കാനോ ലൈറ്റ് ഓഫ് ചെയ്യാനോ എന്തിനാരെങ്കിലും കോൾ ചെയ്യാനോ എന്തെങ്കിലും കാര്യം ഓർത്തു വെക്കാനോ എല്ലാം ഇത്തരം അസിസ്റ്റൻ്റുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിട്ട് നമ്മുടെ പല ടാസ്കുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഏതെങ്കിലും പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മളിന്ന് ആരും ആരോടും വഴി ചോദിക്കാറില്ല. അതെ, ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ വെയ്സ് അതുപോലത്തെ ആപ്ലിക്കേഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻസ് കാണിച്ചു തരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, നമുക്ക് നിയറസ്റ്റ് കോഫി ഷോപ്പ് ഏതാണെന്ന് അറിയണം, ജസ്റ്റ് ഓക്കെ ഗൂഗിളിനോട് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് സ്ഥലം സ്പോട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അതെല്ലാം AI-യുടെ ചെറിയ ചെറിയ കലാവിരുദ്ധകൾ മാത്രം. നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ, നമ്മൾ ഇത്ര നന്നായിട്ട് ഈ ഫേസ്ബുക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഡോഗ് വീഡിയോസ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഇൻസ്റ്റഗ്രാം കാണിച്ചു തരുന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ കൂട്ടുകാരോട് എന്തെങ്കിലും സംസാരിച്ച് അത് തന്നെ കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് കണ്ടാലോ, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ AI നമുക്കെല്ലാം സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കും. രണ്ട് ദിവസം കൂട്ടുകാരനെ നമ്മൾ റീൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന മുന്നേ ആയിട്ട് അവർക്കത് കാണാൻ പറ്റും. എന്തായാലേ, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ആമസോൺ എങ്ങനെ മനസ്സിലായെന്ന്. ഒരു ദിവസം ഞാൻ ചുമ്മാ ഒരു പോഡ്കാസ്റ്റ് മൈക്ക് വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ ആമസോണിൽ കയറിയപ്പോൾ ദേ അവരുടെ സജഷൻ, കുറച്ചധികം പോഡ്കാസ്റ്റ് മൈക്കുകൾ. ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ ക്ലിക്ക് ചെയ്തു, സംഭവം പർച്ചേസ് ചെയ്തു. കാരണം സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ, അവർ തന്നെ ഇങ്ങോട്ട് കാണിച്ചു തരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം. ബാങ്കിങ് സെക്ടറിൽ AI ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊരു സൂപ്പർ ഹീറോസ് തന്നെയാണ് ബാങ്കിങ് സെക്ടറിൽ. ഫ്രോഡ് ട്രാൻസാക്ഷൻസും ഫിനാൻസ് മാനേജ് ചെയ്യാനൊക്കെ AI സാധാരണക്കാരെയും ബാങ്കുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ട്രേഡിംഗ് ഉണ്ടല്ലോ, അതിലും AI-യുടെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് AI ടൂൾസ് ഇന്ന് അവൈലബിളാണ്. പലപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല, എന്നാലും അവിടെയും AI ഉണ്ട്. ഹെൽത്ത് കെയറിലാണ് ഏറ്റവും വലിയ ബൂം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ AI-യുടെ സഹായത്തോടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പാരൻസും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സും അവരുടെയൊക്കെ ഒരു DNA-യും നമ്മുടെ DNA ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അസുഖങ്ങളൊക്കെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് മുൻകൂറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ലേ. അതെ,
ഇന്ന് ലോകത്തിലെ പല കോടീശ്വരന്മാരും അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ സാധാരണക്കാരിലേക്കും ഈ എയ്ഡ് ഹെൽപ്പ് എന്തായാലും എത്തും. വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ പണ്ട് പഠിച്ചൊരു രീതിയിൽ ഇനി മുന്നോട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇന്ന് നിലവിൽ AI ഉണ്ട്. അതുകൊണ്ട് തന്നെ AI ടൂൾസ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും. ഒരു 20 വർഷം മുന്നേ സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു മെത്തേഡിലുള്ള പഠന രീതികളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കമ്പ്യൂട്ടർ വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ മാറി. ചൈനയിൽ AI ഇൻ്റഗ്രേറ്റഡ് ഒരു വിദ്യാഭ്യാസ രീതിയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. വൈകാതെ തന്നെ ആ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി നമ്മുടെ നാട്ടിലെത്തും. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും ഡ്രൈവ്ലെസ് കാറുകൾ. അതെ, നമുക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി AI അല്ലെങ്കിൽ ഡ്രൈവ്ലെസ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആക്സിഡൻസുകൾ കുറയുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിൽ അതൊരുപാട് കാണാൻ സാധിക്കും. എൻ്റർടൈൻമെൻറ്റ് രീതികളിലേക്ക്, അതായത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഒരു യൂസേജ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കിഷ്ടപ്പെടുന്ന മൂവീസ് അവർ റെക്കമെൻഡ് ചെയ്യാറ്. യൂട്യൂബിലും സ്പോട്ടിഫൈയിലൊക്കെ ഈ ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസേഴ്സിനെ മാക്സിമം അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചെടുത്താൻ വേണ്ടിയാണ് ഈ എല്ലാ പ്ലാറ്റ്ഫോംസും AI യൂസ് ചെയ്യുന്നത്. ഒരു പരിധിവരെ യൂസേഴ്സിനൊരു ഗുണമാണ്. എന്നിരുന്നാലും അതെല്ലാം ഒരു ബിസിനസ് സ്ട്രാറ്റജികളാണ്. AI ക്യാമറകളുടെ ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ. അതെല്ലായിടത്തും ഉണ്ട്. AI ക്യാമറ വഴി നോക്കിയാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് AI ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന AI ക്യാമറാസ്, അതും ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ആവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു സംഭവമാണ് ChatGPT. അതിവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലേ. നിങ്ങൾ ഈ കേട്ട പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തത് ChatGPT വഴിയാണ്. ChatGPT ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രോംപ്റ്റ് രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. കൃത്യമായിട്ട് എനിക്ക് വേണ്ടൊരു സ്ക്രിപ്റ്റ് ChatGPT എഴുതി തന്നു. മുന്നേ ആണെങ്കിൽ ഒരു 1-2 മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഏരിയയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഇന്നത് വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു AIയുടെ സഹായം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. AI ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ ഒരുപാട് വ്യാകുലപ്പെടണ്ട. എന്നാലും ഒരു എത്തിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, അത് വേണ്ട ഒന്ന് തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ ഞാൻ കൂടുതൽ പറയാം. AI ഇൻ ഡെയിലി ലൈഫ് എന്ന ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. AI എന്തായാലും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതിൻ്റെ കൂടെ ജീവിക്കുക, അതിനോടൊപ്പം ജീവിക്കുക, അത്രേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. നമ്മൾ AIനേക്കാളും ബെറ്റർ ആവാൻ ശ്രമിക്കുക. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.